ഹായ് ഗുഡ് ഈവനിങ്. വീണ്ടും ഒരു വീക്കെൻഡ് വന്നെത്തി. ഇന്ന് ഡിസംബർ 7th നാളെ ഫ്രൈഡേ ആണ്. അപ്പോൾ പ്രത്യേകിച്ച് പ്ലാനോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ വീക്കെൻഡായിട്ട് വണ്ടി എടുത്തൊന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഹംഗ്രി എന്ന് പറയുന്ന ഒരു ഉമ്മലസത്തുള്ള ഒരു എൻ്റെ കഫറ്റേരിയയിൽ നിന്ന് ഷവർമയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നേരെ ഇസാ ടൗണിലേക്ക് പോവുകയാണ്. ഇസാ ടൗണിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നാളെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ഒരു ദിവസമാണ്. നാളെ ഏറ്റവും വലിയ ബഹറിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി സ്കൂളായ ഇന്ത്യ സ്കൂളിൻ്റെ ഇലക്ഷനാണ് നാളെ. ഡിസംബർ 8th നാളെ ഇലക്ഷനാണ്. അപ്പം ഇലക്ഷൻ്റെ സജ്ജീകരണങ്ങൾ ക്രമീകരണങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോണത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇസാ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്ന് പാനലാണ് ഈ വർഷം മത്സരിക്കുന്നത്. അപ്പോൾ യു പി പി എന്ന് പറയുന്നൊരു പാനല്, പി പി എ എന്ന് പറയുന്നൊരു പാനല്, അതുപോലെ തന്നെ ഐ എസ് പി എഫ് എന്ന് പറയുന്നൊരു പാനല്, മൂന്ന് പാനലാണ് ഈ വർഷം മത്സരിക്കാനുള്ളത്. അപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ കുട്ടികളുടെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാട്ടിലെ ഇലക്ഷൻ കണക്ക്, രാഷ്ട്രീയ പാർട്ടികളൊക്കെ നടത്തുന്നൊരു ഇലക്ഷൻ കണക്ക്, നല്ലൊരു ടൈറ്റ് മത്സരമാണ് നാളെ നടക്കുന്നത്. എന്താ ഈ ഇലക്ഷനിലേക്ക് മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും എല്ലാ കാൻഡിഡേറ്റ്സിനും ആശംസകൾ അർപ്പിക്കുന്നു ആദ്യം തന്നെ. അപ്പോൾ എന്തായാലും നാളെ തന്നെയാണ് റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പം നമുക്ക് നാളെ രാത്രിക്കോ അല്ലെങ്കിൽ ശനിയാഴ്ച മോർണിംഗിലൊക്കെ നമുക്ക് അറിയാൻ കഴിയും ഏത് പാനലാണ് മത്സരിച്ച് ജയിച്ചതെന്നുള്ളത്. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിക്കുന്നു. എന്തായാലും ഞങ്ങൾ നേരെ ഇസാ ടൗണിലേക്ക് പോവുകയാണ്. ഇസാ ടൗണിലേക്ക് പോയിട്ട് അവിടുത്തെ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് പോവുകയാണ്. അപ്പം പ്രത്യേകിച്ച് പ്ലാനോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് പോവുകയാണ്. എന്തായാലും നമുക്ക് ആ ഇസാ ടൗൺ ക്യാമ്പസിലെ ഇലക്ഷൻ ക്രമീകരണങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മളിപ്പം എന്താണ് സൽമാബാദ് ഇസാ ടൗൺ റോഡിലേക്കാണ് ഇപ്പം കയറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബഹറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ക്രിസ്മസും നാഷണൽ ഡേയും ന്യൂഇയറൊക്കെ പ്രമാണിച്ച് എല്ലാ ആഘോഷങ്ങളും വരുന്നൊരു മാസമാണ്. അതുപോലെ തന്നെ ചെറുതായിട്ട് തണുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പം എന്തായാലും നേരെ ഇസാ ടൗൺ ക്യാമ്പസിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഞങ്ങളിപ്പോൾ ബഹറിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി സ്കൂളായ ഇന്ത്യ സ്കൂൾ ഇസാ ടൗൺ ക്യാമ്പസിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി ഇവിടുത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഒന്ന് കാണുക, തിരിച്ചു പോവുക, ഇതാണ് പ്ലാന്. അപ്പോൾ ഞങ്ങൾ ക്യാമ്പസിലേക്ക് പോകുന്നൊരു വഴിയാണ്. ആ പോകുന്ന വഴിക്ക് തന്നെ ഇവിടുത്തെ ബഹ്റിൻ നാഷണൽ ഡേയുമായി പ്രമാണിച്ച്, ഡിസംബർ 16th ബഹ്റിൻ നാഷണൽ ഡേ ഡേയുമായി പ്രമാണിച്ച് അവിടുത്തെ ഈ പാം ട്രീസും കാര്യങ്ങളൊക്കെ ലൈറ്റിങ്ങൊക്കെ കൊണ്ട് ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അടുത്ത ആഴ്ച ഈ സമയത്ത് ഒരുപാട് ആൾക്കാർ ക്രൗഡായിരിക്കും ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സ്കൂളിൻ്റെ മെയിൻ എൻട്രൻസിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉണ്ട് ഓരോ കാൻഡിഡേറ്റ്സിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഫ്ലയറും കാര്യങ്ങളൊക്കെ ഓരോ പോസ്റ്റിലൊക്കെ അവർ പതിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വലിയ ബാനറും കാര്യങ്ങളൊക്കെ നമുക്ക് റോഡിലൊക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ഈ ടെൻറ്റുകളൊക്കെ ഈ ഇലക്ഷൻ ബൂത്ത് ഒക്കെ പുറത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും ഇന്ന് ഒരു ഉത്സവം തന്നെയാണ്. ഇന്ത്യ സ്കൂളിനെ സംബന്ധിച്ച് ഈ മൂന്ന് പാനലാണ് ഇവിടെ മത്സരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ, ഒരുപാട് പ്രവർത്തകരെ നമുക്കിപ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഞങ്ങളതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് സമയം ഏകദേശം 11 മണിയോളമായി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് നേരെ പോകുന്നത് നമ്മുടെ റിഫയിലുള്ള ക്ലോക്ക് റൗണ്ടോട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ക്ലോക്ക് റൗണ്ടോട്ട് ഈ സമയത്ത് അലങ്കരിച്ചിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞിട്ട് നേരെ ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു പ്ലാനാണ്.
ഇത് ബെഹറിലെ റിഫയിലുള്ള ക്ലോക്ക് റൗണ്ട് ഔട്ടാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൗണ്ട് ഔട്ടാണ്. ഈ നാഷണൽ ഡേയുമായി പ്രമാണിച്ച് ഡിസംബർ 16th ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ലൈറ്റ്നിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഒരു ഇവിടുത്തെ ഫ്ലാഗിൻ്റെ ഒരു കളറുള്ള ലൈറ്റാണ് ഇട്ടിരിക്കുന്നത്. റെഡും വൈറ്റും ആയിട്ടുള്ള ലൈറ്റ്നിങ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ആ നാഷണൽ ഡേയുമായി പ്രമാണിച്ച് ആ സമയങ്ങളിലൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ഭയങ്കര ക്രൗഡായിരിക്കും. ഇവിടെയെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല, അത്രമാത്രം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും ഈ നാഷണൽ ഡേയുടെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ റൗണ്ട് ഔട്ടൊക്കെ കണ്ട് ക്ലോക്ക് റൗണ്ട് ഔട്ടൊക്കെ കണ്ടതിന് ശേഷം നേരെ ഉമ്മലസത്തേക്ക് തിരിക്കുകയാണ്. സമയം ഏകദേശം 11:45 അടുത്തു. നീ ഉമ്മലസത്ത് ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. നാളെ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി വരണം. നാളെയാണ് ഇന്ത്യ സ്കൂളിൽ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ 3 പാനലാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇലക്ഷന് സംബന്ധിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇലക്ഷനും കാര്യങ്ങളൊന്നും ഈ സ്കൂളിൽ നടന്നില്ല. ഇപ്പോൾ 3 പാനലാണ് മത്സരിക്കുന്നത്. എല്ലാ മത്സരിക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും ആശംസകൾ നേരുന്നു. എന്തായാലും വീണ്ടും മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.